ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ഇന്ന് ഗാന്ധി ഗാന്ധിജയന്തി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയഞ്ചാം ജന്മവാർഷികത്തിൽ രാജ്യമെന്ന് രാഷ്ട്രപിതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ ആശയം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ന്യൂഡൽഹിയിൽ ഭാരത് ദിവസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന് പ്രളയ ധനസഹായമായി കേന്ദ്രം കോടിയിൽ പരം രൂപ അനുവദിച്ചു സംസ്ഥാന വയോജന കമ്മീഷൻ ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി ഡോക്ടർ വാർത്തകൾ വിശദമായി ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലമായ ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിക്കും രാജ്യത്തെല്ലായിടത്തും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെയും അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യം അനുസ്മരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായ ഇന്ത്യ എന്ന ആശയം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വികസനം തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ജനങ്ങളെ ആഹ്വാനം ചെയ്തു സത്യം അഹിംസ സ്നേഹം പരിശുദ്ധി എന്നിവയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി പറഞ്ഞു സത്യത്തിന്റെയും അഹിംസയുടെയും തീവ്ര അനുയായിയായി ബാപ്പുവിന്റെ ജീവിതം മുഴുവൻ മനുഷ്യരാശിക്കും തുല്യതയില്ലാത്ത സന്ദേശമാണെന്നും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും പാത പിന്തുടരാൻ മഹാത്മാഗാന്ധി ജനങ്ങളെ പ്രചോദനം ിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു ഗാന്ധി ഗാന്ധിജയന്തി ദിനത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന സ്വച്ഛ് ഭാരത് ദിവസ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ശുചിത്വത്തിനായി നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുജന പ്രസ്ഥാനങ്ങളിലൊന്നായ സ്വച്ഛ് മിഷൻ ആരംഭിച്ച് പത്തു വർഷം പൂർത്തിയാവുന്ന സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രൂപയുടെ ശുചിത്വവും ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്ക് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും അമൃത് അമൃത് ടു പോയിന്റ് സീറോ എന്നിവയ്ക്ക് കീഴിലെ നഗരങ്ങളിലെ ജലമലിന ജല സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതികൾ ദേശീയ ദൌത്യത്തിന് കീഴിൽ ഗംഗാനദീതട പ്രദേശങ്ങളിലെ ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ പത്ത് പദ്ധതികളും ക്ലീൻ ഗംഗയ്ക്കും പതിനഞ്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിനുമായി ഗോവർദ്ധൻ പദ്ധതിക്ക് കീഴിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികളും ഇതിൽപ്പെടുന്നു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി നെഹ്റു യുവ കേന്ദ്ര സംഘാദത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും തൃശൂർ തളിക്കുളം ബീച്ചിൽ ശുചീകരണ യജ്ഞത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാനത്തെ മാസം കൊണ്ട് മാലിന്യമുക്തമാക്കുന്ന യജ്ഞത്തിന് ഇന്ന് തുടക്കം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും പുലമൺത്തോട് പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ കൊട്ടാരക്കരയിൽ നിർവഹിക്കും അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായ മാർച്ച് മുപ്പതിന് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെങ്കും ജനപങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി എസ് നീരജ് ലാൽ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതോടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്ന പ്രചാരണവും കർമ്മപരിപാടികളുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള ഘരമാലിന്യ സംസ്കരണ പദ്ധതി ക്ലീൻ കേരള കമ്പനി തുടങ്ങിയവ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ സ്കൂളുകളെയും ഹരിത വിദ്യാലയങ്ങളായും ഇരുപത്തിരണ്ട് കോളേജുകളെ ഹരിത കലാലയങ്ങളായും പ്രഖ്യാപിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം ഓഫീസുകൾ ബാങ്ക് ഓഫീസ് കോംപ്ലക്സുകൾ എന്നിവയെ ഹരിത സ്ഥാപനങ്ങളാക്കിയതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും മാലിന്യ സംസ്കരണ മേഖലയിലെ ഇരുന്നൂറ്റി അമ്പത്തി അനുബന്ധ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി നൂറ്റി അറുപത്തിയൊന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇരുന്നൂറ്റിമൂന്ന് പ്രദേശങ്ങൾ ശുചീകരിച്ച് സൗന്ദര്യവത്കരിച്ചതിന്റെയും ആറ് ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കിയതിന്റെ പ്രഖ്യാപനവും നടത്തും സാമൂഹ്യ ഐക്യദാർഢ്യ പ്രക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകീട്ട് ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ട്രൈബൽ പ്ലസിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച പഞ്ചായത്തിന് മഹാത്മാഗോത്ര സമൃദ്ധി പുരസ്കാരവും മുഖ്യമന്ത്രി സമ്മാനിക്കും പ്രളയംബാധിച്ച കേരളമുൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് കോടി അറുപത് ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു കേരളത്തിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി അറുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കേന്ദ്രവിഹിതമായും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മുൻകൂർത്തുകയുമായാണ് ധനസഹായം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് പ്രകൃതി ദുരന്തം ബാധിച്ച സംസ്ഥാനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ഗവൺമെന്റ് നിൽക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ അറിയിച്ചു ഒരു ദേശീയ ദേശീയപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ പറയാത്ത ഭാഗം പ്രസിദ്ധീകരിച്ച വിഷയത്തിൽ പത്രം വിശദീകരണം നൽകിയതായും വീഴ്ച സംഭവിച്ചതായി അവർ അറിയിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിപിഐഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിനോടനുബന്ധിച്ച് നിർമ്മിച്ച എ കെ ജി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പിണറായി സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ മതവിഭാഗത്തെയോ കുറ്റപ്പെടുത്തുന്ന സമീപനം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ ഇന്നലെ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിൽ പ്രാഥമിക കണക്കിനുസരിച്ച് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് രേഖപ്പെടുത്തി ഏഴ് ജില്ലകളിലെ നാൽപ്പത് മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു അടുത്ത ടെലാവുവിനു നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ജറുസലമിലും ടെലവീവിലും ഉഗ്രശബ്ദത്തോടെ നൂറ്റി അൻപതോളം മിസൈലുകൾ പതിച്ചതായും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു മേഖലയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരൻ മാരോട് ജാഗ്രത പാലിക്കാനും പ്രാദേശിക ഭരണകൂടത്തിന്റെ ഉപദേശമനുസരിച്ച് സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാനും ടെലവീവിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന വയോജന കമ്മീഷൻ ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോസേവൻ അവാർഡ് വിതരണവും തിരൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുൻ എം കൂടിയായ എം ജെ ജേക്കബ് വേണു ജി കെ വാസന്തി രാമചന്ദ്ര പുലവർ എന്നിവരെ വയോസേവന പുരസ്കാരം നൽകി മന്ത്രി ചടങ്ങിൽ ആദരിച്ചു തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ സയൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ പതിനേഴാമത് പതിപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഇന്നലകളിൽ ഫിലിം സൊസൈറ്റികൾ നൽകിയ സംഭാവനകൾ ആർക്കും അവഗണിക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു ജനുവരി ഒന്നോടെ ജന്മിത്തവുമായി ബന്ധപ്പെട്ട് ലാൻഡ് ട്രിബ്യൂണൽ നിലനിൽക്കുന്ന എല്ലാ കേസുകളും പരിഹരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു കോഴിക്കോട് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭൂമി തരമാറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ അടുത്ത മാസം പതിനഞ്ച് വരെ എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തല അദാലത്ത് നടത്തും അദാലത്തിൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെ സ്ഥലങ്ങളുടെ ഭൂമി തരമാറ്റത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു രജിസ്ട്രേഷൻ ഇല്ലാതെ ഡോക്ടർമാർ പ്രാക്ടീസ് നടത്തുന്നത് കുറ്റകരമാണെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ നിശ്ചിത യോഗ്യതയുള്ളവരാണെന്നും രജിസ്റ്റർ ചെയ്തവരാണെന്നും ഉറപ്പുവരുത്തേണ്ടത് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കോഴിക്കോട് ഫറോക്കിൽ നടന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമപരമായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്തെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാൻ കാർഷിക വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വ്യാപകമാക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളെ ചെറുത്ത് ആരോഗ്യ സംരക്ഷണത്തിന് മില്ലറ്റുകളുടെ ഉൽപാദനത്തിന് പരിഗണന നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കേരള ഗ്രോ മില്ലറ്റ് കഫേ വിപണന കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി വസ്തുനിഷ്ഠവും പക്ഷപാതിത്വമില്ലാത്തതുമായ ചരിത്രമാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്നും അതിനെതിരെ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ അക്കാദമിക് സമൂഹം ശക്തമായി മുന്നോട്ട് വരണമെന്നും മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു തൃപ്പൂണിത്തുറ പൈതൃക പഠന കേന്ദ്രത്തിന്റെ രാമവർമ്മ പരീക്ഷി തമ്പുരാൻ പുരസ്കാരം തൃപ്പൂണിത്തുറയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സാഹിത്യ സാഹിത്യഭാഷാ പണ്ഡിതൻ ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ സമാനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൈതൃക പഠന പഠനകേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോക്ടർ എം ആർ രാഘവാര്യർ രചിച്ച മലബാറിന്റെ രേഖാ പൈതൃകം എന്ന പുസ്തകം മന്ത്രി പ്രകാശനം ചെയ്തു ജൽശക്തി അഭിയാന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ ജലസംരക്ഷണ പ്രവൃത്തികൾ കേന്ദ്രസംഘം സന്ദർശിച്ചു നോയിഡ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസന കമ്മീഷണർ എ ബിപിൻ മേനോൻ ഐ ടി എസ് ബാംഗ്ലൂർ സി ജി ഡബ്ല്യുഇയിലെ ശാസ്ത്രജ്ഞ അനീഷ എന്നിവരാണ് വിവിധ പദ്ധതികൾ സന്ദർശിച്ചത് വർഗീയ ശക്തികൾ കള്ളക്കടത്തുക തീവ്ര നിലപാടുള്ളവർ എന്നിവരെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കാപ്പറ്റ്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ചില മതന്യൂനപക്ഷ സമുദായ സംഘടനകളുടെയും പി വി അൻവറിന്റെയും മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കുകയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വോട്ട് ബാങ്കിന് വേണ്ടിയെടുത്ത വഴിവിട്ട നിലപാടുകളാണ് സി പി ഐ എമ്മിന് ഇന്നത്തെ എത്തിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ന് ഗാന്ധി ഗാന്ധിജയന്തി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയഞ്ചാം ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് രാഷ്ട്രപിതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ ആശയം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ ഭാരത് ദിവസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന് പ്രളയ ധനസഹായമായി കേന്ദ്രം കോടിയിൽ പരം രൂപ അനുവദിച്ചു സംസ്ഥാന വയോജന കമ്മീഷൻ ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ